ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഒരു കപ്പ് റവയും രണ്ട് മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറും 5 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യം തന്നെ ഒരു ബൗളെടുക്കുക, അതിലോട്ട് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ റവ എടുക്കുന്ന ടൈമിൽ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി 2 മുട്ടയും കൂടെ പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു ഏലക്കായ ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പം ഇതുപോലെ കുറച്ചൊരു കട്ടിയായി തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിതിൽ കാണിക്കുന്ന പോലെ ഇതാ, ഞാനിപ്പോൾ ഇത്രയും വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് മൊത്തമായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാറ്ററിൽ വെള്ളം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റെസിപ്പി കുറച്ചുകൂടി സോഫ്റ്റ് ആയി പോകും കേട്ടോ. നമ്മളിത് കഴിക്കുന്ന ടൈമിൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ബാറ്ററി കുറച്ചൊരു കട്ടിയിൽ തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു പരവും. ഇതാ, ഏകദേശം ഇതാ ഈ ഒരു പരവത്തിലാണ് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ വെളിച്ചെണ്ണയിൽ വെച്ച് ചെയ്യുമ്പോഴാട്ടോ കറക്റ്റ് നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടാം. പിന്നെ ഈ ഒരു റെസിപ്പി ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ ഈ ഒരു റെസിപ്പി. പക്ഷേ എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കൂട്ടത്തിൽ, ഈ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ആക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ഇത് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് വെറും 5 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇത്. നമ്മുടെ മക്കൾസിന് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതുമാത്രമല്ല, നമുക്കിത് തയ്യാറാക്കിയിട്ട് എയർ കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.